M40 ലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു അക്വേറിയം ഉണ്ട്. ഈ അക്വേറിയത്തിൽ നമ്മൾ ഇടാൻ പോകുന്നത് ഇന്ന് ജീവനുള്ള മീനുകളല്ല, പകരം നമ്മൾ ഇന്ന് റോബോട്ട് മീനുകളാണ് ഇടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ തീ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് റോബോട്ട് മീനുകളെ പാക്കറ്റ് പൊട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ അതേ ഞാൻ ഈ സാധനം ഒന്ന് താഴെ വെക്കട്ടെ. നല്ല റേറ്റ് ഉണ്ട് ഇതിന്. അതിൻ്റെ പൊന്നു. അപ്പൊ നമ്മുടെ മീനൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെക്കുകയാണേ. അപ്പൊ മച്ചന്മാരെ, ഞാൻ പറഞ്ഞ റോബോട്ട് മീനുകളൊക്കെ നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ എടുത്ത് കാട്ടിത്തരട്ടാ. ഇതാണ് നമ്മളുടെ റോബോട്ട് മീൻ. നമ്മൾ ഓൺലൈൻ വാങ്ങിയൊരു മീനാണ് കേട്ടോ. സംഭവം ഇത് ജീവനില്ല, പക്ഷെ ഇതൊരു റോബോട്ട് പോലെ, റോബോട്ട് മീനെ പോലെ നീന്തുന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഐ സ്വിം ലൈക്ക് എ റിയൽ ഫിഷ് എന്ന് അവർ തന്നെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമാണ്. അതായത് ഇവിടെ 3+ ഇട്ട് വെച്ചിരിക്കുന്നത്. സംഭവം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മീനിൻ്റെ പാക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മീനുണ്ട്, അതുപോലെ തന്നെ ഇവിടെ രണ്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പെയർ ബാറ്ററി ാണ് സാധ്യത. അപ്പൊ നമുക്ക് ആദ്യം പാക്കറ്റ് പൊട്ടിച്ചൊരു മീനെ പുറത്തെടുക്കുക. അപ്പൊ നമ്മുടെ ക്ലൗൺ ഫിഷിനെ ഇനി ഇതേ പുറത്തേക്ക് എടുക്കേണ്ട നേരമായി. നമ്മുടെ പാക്കറ്റ് തുറന്നപ്പോൾ തന്നെ ബാറ്ററി കുട്ടൻ മാറി ചാടി ക്ലൗൺ ഫിഷ് കടാക്ക് താഴേക്ക് വീണിട്ടുണ്ട്. ഐ അതെന്താണ് വീണപ്പോ തന്നെ പെട തുടങ്ങിയില്ല. നോക്കി നമ്മുടെ ക്ലൗൺ ഫിഷ് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള മീനായിട്ട് കണ്ട, നല്ല ക്യൂട്ടായിട്ടുള്ള മീനാണ്. കൂടെ അവർ രണ്ട് ബാറ്ററി ഇവിടെ തന്നെ, അത് സ്പെയർ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഇത് എന്തോ വർക്കിംഗ് വന്നായിരുന്നു. ഇതിൽ നോക്കുകയാണെങ്കിൽ നോക്കി ശരിക്കും ഒരു റിയൽ ക്ലൗൺ ഫിഷ് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ അക്കുറത്തിലൊക്കെ കാണുന്ന അതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഇത് വരുന്നത്. ബാക്കിലെ വാല് ഇതേ നോക്കി ആടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയാൽ നല്ല രസമില്ലേ അത് ആടുന്ന കാണാനായിട്ട്. സംഭവം നമ്മുടെ ക്ലൗൺ ഫിഷ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് സ്വിച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. വെള്ളത്തിലിടുമ്പോൾ എന്തെങ്കിലും സെൻസറോ കാര്യങ്ങളോ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ഐ ദേ നമ്മളുടെ ക്ലൗൺ ഫിഷ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി. നമ്മുടെ കയ്യിലിരുന്ന് പിടക്കിട കാണാനായിട്ട് പറ്റും. സംഭവം ഇവിടെ കാണുന്ന ഈ രണ്ട് ബ്ലാക്ക് ഡോട്ട്, അതായത് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കാണുന്ന ഈ ബ്ലാക്ക് ഡോട്ട് ആണ് സെൻസർ. നമ്മൾ കൈ അതുമ്പോൾ പിടിക്കുന്ന സമയത്താണ് നമ്മുടെ മീൻ വർക്കാവുന്ന കാണുന്നത്. സംഭവം കരയിൽ വെച്ച് പിടക്കുന്നുണ്ട്, വെള്ളത്തിൽ വെച്ച് പിടക്കൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബാക്കിയുള്ള മീനുകളെല്ലാം നമ്മൾ ഇതേ പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മുടെ ക്ലൗൺ ഫിഷുകൾ എല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് കാട്ടിത്തരാം. നമ്മുടെ 5 മീനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മീനുകൾ നോക്കണമെങ്കിൽ എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു സെൻസറും പിടിക്കുമ്പോൾ ആടുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് വെള്ളത്തിലിട്ട് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ റോബോട്ട് മീനുകളെയൊക്കെ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും വർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, എല്ലാവരും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവരെ നമ്മൾ നേരെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് ഒരു നീന്താൻ പറ്റൂ ഇല്ലേ എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ മച്ചന്മാരെ, ഇനി നമ്മളുടെ റോബോട്ടിക് മീനുകളെ നമ്മൾ ഇതേ വെള്ളത്തിൽ ഇട്ട് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് അക്വേറിയം കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെള്ളം ഒഴിക്കാം കേട്ടോ. നല്ല വെള്ളം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഓ ഗുളു 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 ഗുളു. അപ്പോൾ ഇനി ഇതേ നമ്മളുടെ മീൻ റോബോട്ടുകളെയൊക്കെ നമ്മളിത് വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഇതേ നോക്കിയാൽ നമ്മളുടെ താറാവും കൂട്ടം നമ്മുടെ കൂടെ വരണം കേട്ടോ. നമ്മുടെ മീൻ ഒറിജിനലാണ് വിചാരിച്ചിട്ട് അവന്മാരും കൂടെ വരണാണ് ചുമ്പ. ദൈ നേരം കൊണ്ട് നമ്മളെടുത്ത് ചേർന്ന വെള്ളം കുടിക്കാനായിട്ട് ഇതേ ഒരു കുഞ്ഞാട്ടുമ്പ് വന്നിട്ടുണ്ട്. കുഞ്ഞാട്ടുമ്പ അല്ല, വലിയ ആട്ടുമ്പ. ആരാ ഞങ്ങളുടെ എങ്കിലും നമ്മൾ മീൻ എടുക്കാൻ പോയപ്പോഴേക്കും എന്ത് ചെയ്യുക, അതിൽ വന്ന് വെള്ളം കുടിച്ചു തുടങ്ങിയിട്ട് ആട്ടും കുഞ്ഞുങ്ങൾ. അപ്പോൾ നോക്കി നമ്മുടെ കയ്യിൽ 5 റോബോട്ട് മീനുകളാണ് ഉള്ളത്. നമ്മൾ 5 ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടാകുമെന്ന് അറിയില്ല. നമ്മൾ ഓരോന്നോരോന്നാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആദ്യം നമ്മുടെ ചൊമ്പ മീനിനെ നമ്മൾ ഇതേ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറക്കി വിടാണ്. ഓ അടിപൊളി, പുള്ളിക്കാരൻ നീന്തിയായിരുന്നു, പക്ഷെ അങ്ങോട്ട് താഴേക്ക് എത്തിയില്ല. അടുത്ത ആളിട്ടിട്ട് അനക്കുകയില്ല. ഹലോ, നീ ചത്തുപോയോടാ? ആ അവനെന്തോ ബാറ്ററി ലൂസ് കണക്ഷനായിരുന്നു കേട്ടോ. ദേ നമ്മുടെ പച്ച ഇട്ടു. അടുത്തായിട്ട് നമ്മൾ നീല ഇടാൻ പോവാണ്. നീലിട്ടു. ഇനി നമ്മൾ ഇടാൻ പോണത് നമ്മുടെ ക്ലൗൺ ഫിഷിൻ്റെ ഒറിജിനൽ കളർ വരുന്ന മീനെ നമ്മൾ ഇട്ടു കേട്ടോ. ഇടുന്ന പാടെ വെള്ളത്തിൻ്റെ അടിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോബോട്ട് മീനുകൾ ചെറുതായിട്ട് അവിടെയൊക്കെ നീന്തി നടക്കുന്നുണ്ട്. എന്താണ് നീ സ്റ്റക്കായി ഒരു സൈഡിൽ നിൽക്കുന്നേ? പോ. അയ്യോ, സംഭവം കുറച്ചൊക്കെ എന്താ പറയുക, റോബോട്ട് മീൻ നീന്തുന്നൊക്കെ കാണാനായിട്ട് രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മീനുകൾ പക്ഷേ ഇവിടെ നീന്തി അടിയിലേക്ക് എത്തണില്ല. എല്ലാവരും മുകളിൽ തന്നെ നിന്ന് നീന്തുന്ന പോലെ തോന്നുന്നു കേട്ടാ. എന്ത് പറ്റിയാവോ താഴേക്ക് എത്താത്തേ? കണ്ടാ നമ്മുടെ മീനങ്ങോട്ട് നമ്മൾ ഇടുന്ന സമയത്ത് ബും പറഞ്ഞ താഴേക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഒരു വരവാണ് മുകളിലേക്ക്, പിന്നെ അവിടെ തന്നെയാണ്. അപ്പം നീന്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് എത്തിപ്പെടാത്ത പോലെയാണ് നമ്മളുടെ മീനുകൾ നമ്മൾ ഇതിൽ കാണുന്ന സമയത്ത്. കണ്ട ആ ഒരുമിച്ചൊക്കെ ഇടുന്ന സമയത്ത് പോകുന്നതാണ് പ്രത്യേക ഒരു ഭംഗിയാണ്. അത് കഴിയുമ്പോൾ ഗ്യാസ് തീർന്ന് ഇങ്ങനെ പൊന്തി ഇങ്ങനെ പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മീൻ. ഓക്കെ, നമ്മുടെ മീനിൻ്റെ പെർഫെക്ഷനൊക്കെ അടിപൊളിയാണ്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണക്കൊക്കെ നല്ല രസമാണ്. പക്ഷെ നമുക്ക് അവർ വാഗ്ദാനം ചെയ്ത ഒരു ഗുണം ഇതിന് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക്.
അയ്യോ അവന്റെ കാശ് പോയി എന്നാണ് തോന്നുന്നത്. മച്ചാൻ പറയാം, അപ്പൊ നമ്മള് അവൻ പ്രതീക്ഷകളോടുകൂടിയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു റോബോട്ടിക് ഫിഷിനെ വാങ്ങിയതെങ്കിലും എന്താ പറയാ, ചില സമയത്ത് പുള്ളിക്കാരൻ നീന്തി നല്ലൊരു ഫോമിലൊക്കെ ആവുന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയാ, നമ്മുടെ പൂച്ചുട്ടികളൊക്കെ മുകളിൽ വന്നിരിക്കുന്നത് നോക്കി മുകളിക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ മീനുകളൊക്കെ അതായത് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അയ്യോ റോബോട്ട് മീനെ, സിം ലൈക്ക് റിയൽ റോബോട്ട് ഫിഷ് എന്നൊക്കെ പറഞ്ഞ ആളിപ്പോൾ എന്താ പറയുക, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സബർ പോലെ പിടച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ ചില സമയത്തൊക്കെ രസമുണ്ട് ഇട്ടെ കാണാനായിട്ട്, രണ്ടുമൂന്ന് പേടയൊക്കെ പിടച്ചതേ ഇങ്ങനെ താന്നും പൊന്തിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു പെർഫോമൻസ് നമ്മുടെ ഫിഷിന് തരാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ മച്ചന്മാരെ, നമ്മളുടെ മീൻ എന്താ പറയുക, വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യും, എന്നാൽ ഒരു റിയൽ മീനെ പോലൊന്നും നീന്തണമെന്നില്ല. മാമൻ്റെ കാശ് പോയി എന്ന് പറഞ്ഞത് സത്യമാണ് കണ്ട, മാമൻ്റെ കാശ് കളഞ്ഞ് ബീറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓൺലൈൻ നമ്മൾ വാങ്ങിയ ഫിഷ് കേട്ടോ, അതായത് റോബോട്ട് ഫിഷ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല എന്തോരം പെർഫോമൻസ് ഉണ്ടെന്നുള്ള കാര്യം. നമ്മൾ എന്താ പറയുക, കൂടുതലായിട്ട് ഇതിനെ പറ്റി പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള മുതലില്ല. ജസ്റ്റ് എന്താ പറയുക, ഒരു സിമ്പിൾ ടോയ് അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതിന് കൂടുതൽ പ്രതീക്ഷിക്കരുത്. ഇടുന്ന സമയത്ത് ഇതേ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങിപ്പോവുക, അത് കാണുമ്പോൾ ഒരു രസം, അത്രയേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ അതല്ലാണ്ട് അതിൽ കൂടുതലൊന്നും പറയാനില്ല ഈ മീനെ പറ്റിയിട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ മാമൻ്റെ മീൻകുട്ടന്മാരെയൊക്കെ നമ്മൾ ഇനി വാരി ഇതേ നമ്മുടെ കയ്യിലെടുത്തേക്കാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷനാണ്. നമ്മളുടെ ഈ മീനിൻ്റെ, അതായത് നമ്മളുടെ തട്ടിക്കൂട്ട് ഉടായ്പ്, നമ്മളുടെ ഈ ഒരു റോബോട്ട് മീനിൻ്റെ ഉള്ളിൽ എന്താണ്, അതായത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വാൽ എങ്ങനെയാണ് ആട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഓപ്പറേഷൻ ടൈം. അപ്പോൾ മച്ചാൻ പറഞ്ഞ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്ത നമ്മുടെ മീനെ നമ്മൾ ഉള്ളിൽ എന്താണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. തല്ലി പൊളിക്കാൻ പോകുകയാണ്, വേറെ തല്ലിൽ പ്രത്യേകിച്ച് സ്ക്രൂ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ തല്ലി പൊട്ടിക്കാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ ഇത് ചിറ്റി വെച്ച് നമ്മൾ നമ്മുടെ മീൻകുട്ടനെ ചുണ്ടുപൊട്ടി അറുന്നൂറ ചെറിയൊരു ആട്ടം പോലെ. ഓക്കെ റെഡി, 1 2 3 ഗോ. എന്നിട്ട് അത് തുറക്കണല്ലോ പ്രവണേ. ഓയ്യോ തോട്ടി പോയാ. എൻ്റെ പൊന്നു, നമ്മൾ കുറേ പാടയിച്ചാട്ടാട്ടോ ഈ മീനെ തല്ലി പൊട്ടിക്കുന്നത്. ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട് എന്തായാലും നമ്മുടെ പ്ലാസ്റ്റിക്കിന്. ഓ ഇത്രയും തല്ലി പൊട്ടിച്ചിട്ടാട്ടെ നമ്മുടെ മീനെ നമുക്ക് തുറക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ മീൻ തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. നീ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സർക്യൂട്ട് ബോർഡ് വരുന്നുണ്ട് കണ്ടാ. ഇത് ചെറിയൊരു സർക്യൂട്ട് ബോർഡാണ് കണ്ടാ, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളൊരു സർക്യൂട്ട് ബോർഡ്. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റാണ് ഈ കാണുന്ന കോയിൽ ഇട്ടാ. നോക്കി ഇവിടെ ഒരു കോയിൽ നിങ്ങൾ കണ്ട, ഇത് ഇലക്ട്രോ മാഗ്നറ്റാണ്. അതുപോലെ തന്നെ ഇത് രണ്ട് ബാറ്ററി വരുന്നുണ്ട്. നല്ല പവർഫുള്ളായിട്ടുള്ള നല്ല പ്ലാസ്റ്റിക്കിൽ ചെയ്തിട്ടുള്ള ബോഡി ഉണ്ട്. പിന്നെ ഇത് മാഗ്നറ്റാണ്, ഇത് കണ്ട, ഇതല്ലേ മാഗ്നറ്റ്. ആ ഇവിടെയാണ് മാഗ്നറ്റ് വരുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് മാഗ്നറ്റ് വരുന്നുണ്ട്. അയ്യോ കണ്ട, ഇത്രയും മെക്കാനിസമേ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മീനിൻ്റെ വാലിട്ട് പിടയണതും മീൻ മൂവ് ചെയ്യുന്നതും. അയ്യോ അപ്പോൾ ഇത് നമ്മുടെ മീനെ നമ്മൾ തല്ലി പൊട്ടിച്ച് കിട്ടിയ എല്ലാ സാധനവും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടോ കണ്ട. ഇത് ബോഡിയായിട്ട് വരും, ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണം വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ രണ്ട് ബാറ്ററിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ബോർഡ് വരുന്നത്. ഈ ഒരു ചെറിയ PCB ബോർഡ് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു മീനിൻ്റെ മൂവിങ് മെക്കാനിസം ഒക്കെ നടക്കുന്നത്. ഇവിടെ നോക്കി കോപ്പർ കോയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് ചെറിയ മാഗ്നറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു മാഗ്നറ്റിൻ്റെ സഹായത്തോടുകൂടിയാണ് ആ ടിക് 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 ടിക്ക് എന്ന് വാലടിക്കുന്ന ആ ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നേട്ടാ. അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഈ ഒരു മീനിൻ്റെ ഉള്ളിൽ. അപ്പോൾ മച്ചന്മാരെ, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു മീനിൻ്റെ വീഡിയോ, അതായത് കുഞ്ഞു റോബോട്ട് ഫിഷിൻ്റെ വീഡിയോ നമ്മൾ ഇതേ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനിത് ഒരിക്കലും വാങ്ങാനായിട്ട് സജസ്റ്റ് ചെയ്യില്ല, നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയ്ക്കുള്ള മുതലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോ കമൻറ്റ് ചെയ്യുക. പിന്നെ ഓരോ ടോയും നമ്മളിങ്ങനെ തുറന്നു നോക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ മെക്കാനിസം എന്താണെന്ന് അറിയാനും വീഡിയോ കാണുന്നവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തുറക്കുന്നതിനെ കളിച്ചിട്ട് തല്ലിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പണി കഴിയുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തുറന്ന് കാണിച്ചത്. പിന്നെ അതിൽ ഗ്ലൂ ചെയ്ത് കാരണം നമുക്ക് തുറക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല, തല്ലി പൊട്ടിക്കൽ തന്നെ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും മച്ചാൻ മാർ, ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാൻ മാർ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ. ക്യാമറ വെച്ച പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി ഔട്ട്.